സങ്കീർത്തനങ്ങൾ 23 അധ്യായം. കർത്താവ് എന്റെ ഇടയൻ. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്നെനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സങ്കീർത്തനങ്ങൾ 24 അധ്യായം. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ദാവീദിന്റെ സങ്കീർത്തനം. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും, ഭൂതലവും അതിലെ നിവാസികളും കർത്താവിന്റേതാണ്. സമുദ്രങ്ങൾക്കു മുകളിൽ അതിന്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്കു മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവിന്റെ മലയിൽ ആരു കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആരു നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. സങ്കീർത്തനങ്ങൾ 25 അധ്യായം. വഴികാട്ടണമേ. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എന്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങയ്ക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവെ, പണ്ടുമുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവന്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. എന്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എന്റെ ഹൃദയവേദകൾ ക്ഷമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എന്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. സങ്കീർത്തനങ്ങൾ 26 അധ്യായം. നിഷ്കളങ്കന്റെ പ്രാർത്ഥന. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എന്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എന്റെ കൺമുമ്പിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു.
കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല. വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു. നീചന്മാരോടു കൂടെ ഞാൻ ഇരിക്കുകയില്ല. കർത്താവെ, നിഷ്കളങ്കതയിൽ ഞാൻ എന്റെ കൈ കഴുകുന്നു. ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാസ്തോത്രം ആലപിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. കർത്താവെ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിന്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. പാപികളോടുകൂടെ എന്റെ ജീവനെ തൂത്തെറിയരുതേ. രക്തദാഹികളോടുകൂടെ എന്റെ പ്രാണനെയും. അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ്, അവരുടെ വലത്തു കൈ കോഴകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു. മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. സങ്കീർത്തനങ്ങൾ 27 അധ്യായം. കർത്താവിൽ ആശ്രയം. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു: കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവം എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കരുതേ. എന്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എന്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവിടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു, അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ.